ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആണ്, ഇടക്കാല ബഡ്ജറ്റ് ആണ്. അടുത്തൊരു 3 മാസത്തേക്ക് സർക്കാരിന് മുന്നോട്ട് പോകുവാനുള്ള ധനം കരുതി വെക്കുക എന്നുള്ള ഒരു ഒരു ഉദ്ദേശലക്ഷ്യം മാത്രമേ ഒരു ഇന്ററിം ബഡ്ജറ്റിനുള്ളൂ. പക്ഷെ ബി ജെ പി കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നത് കൊണ്ട് അവരുടെ രാഷ്ട്രീയവും അവരുടെ കാഴ്ചപ്പാടും പറയുവാൻ ഈ ബഡ്ജറ്റിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബി ജെ പിയിലെ ആളുകൾ സംസാരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സംസാരിക്കുന്ന പോലെ വലിയ വാചക കസരത്തുകൾ നടത്തുന്നതല്ലാതെ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ബി ജെ പി പ്രതിനിധി പറഞ്ഞ എല്ലാ വിഭാഗങ്ങൾക്കും, അത് യുവാക്കളാകട്ടെ, അത് വനിതകളാവട്ടെ, അത് കർഷകരാവട്ടെ, എല്ലാവരുടെയും ജീവിതം 2014നേക്കാളും മോശപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഞാൻ ഒരു കണക്ക് മാത്രം പറയാം. ഈ കോവിഡ് കഴിഞ്ഞും ജി എസ് ടി കഴിഞ്ഞും, അല്ലെങ്കിൽ നിങ്ങൾ യു പി എ സർക്കാരിൻ്റെ സമയത്തേക്കാളും ഏറ്റവും കൂടുതൽ റൂറൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു കാലഘട്ടമില്ലേ? ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള കാലഘട്ടമില്ലേ? ഏറ്റവും കുറവ് വനിതകൾ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നടത്തുന്ന ഒരു കാലഘട്ടമല്ലേ? എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്ന വലിയ വലിയ ഘോരം ഘോരം പറയുന്ന അന്താരാഷ്ട്ര കണക്കുകൾ, ഇന്ന് എന്താണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്, എഫ് ഡി ഐ എന്ന് വെച്ചാൽ വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്ന തോതാണ്, അതിന് ഫസ്റ്റ് ഡെവലപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ, നല്ലൊരു പേര് ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്തു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ വർഷം ഇന്ത്യയിലോട്ടുള്ള എഫ് ഡി ഐ ഫ്ലോയും കുറഞ്ഞിരിക്കുകയാണ്. 2021-ലും 2022-ലും ഉണ്ടായിരുന്ന എഫ് ഡി ഐ ഫ്ലോയേക്കാൾ 15% ഇന്ത്യയിലേക്ക് വിദേശ രാജ്യങ്ങളുടെ പണം വരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. അത് പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് മാത്രമല്ല, 91 ശേഷം സ്റ്റഡിയായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. യു പി എ ഭരണകാലത്തുണ്ടായിരുന്ന ഒരു ആവറേജ് ഗ്രോത്ത് റേറ്റ് തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ സമയത്ത് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ എവിടെയാണ് വ്യത്യാസം? യു പി എ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സാമ്പത്തിക വളർച്ച താഴെ തട്ടിലുള്ള ആളുകൾ കൂടി ഗുണം കിട്ടുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏറ്റവും കൂടുതൽ അസമത്വമുള്ള നാടായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ സാമ്പത്തിക വളർച്ചയുടെ ഗുണം ലഭിക്കുന്നത് കയ്യിൽ പണമുള്ള കോടീശ്വരരായിട്ടുള്ള, അതിനേക്കാളും വലിയ കോടീശ്വരരായി മാറുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ്. ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ 1% ആളുകളുടെ കയ്യിൽ ഈ രാജ്യത്തിൻ്റെ 40% സമ്പത്തുണ്ട്. ഏറ്റവും താഴെയുള്ള 50% ആളുകളുടെ കയ്യിൽ വെറും 3% സമ്പത്താണുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം കൂട്ടുന്നത് ഇവിടെ പണക്കാരാണ്. പണക്കാരുടെ എണ്ണം കൂടിയിരിക്കുന്നു, തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, ബില്യണയേഴ്സിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു, സർക്കാരിനെ സഹായിക്കുന്ന കമ്പനികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അപ്പോൾ ബി ജെ പിയിലെ ആളുകൾ പറയുന്നത് പോലെ താഴെ തട്ടിൽ ഈ പറഞ്ഞ സാമ്പത്തിക വളർച്ച 10 വർഷമായിട്ടുണ്ടായിരുന്ന വളർച്ചയുടെ ഗുണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ ഹങ്കർ ഇൻഡെക്സിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ സ്ഥാനം 102 പണ്ട് യു പി എ ഉള്ള സമയത്ത് ഒരേ സമയം നമ്മൾ ബിസിനസ്സുകൾക്ക് വളരുവാനുള്ള അവസരം കൊടുത്തു, അതേസമയം സാമൂഹ്യ നീതിക്കുള്ള പദ്ധതികൾ നമ്മൾ ശക്തമായി നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് യു പി എയുടെ സമയത്ത് ഏകദേശം 27 കോടി ആളുകളെ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞത്. അന്ന് യു പി എ ഉള്ള സമയത്ത് തൊഴിലുറപ്പ് പദ്ധതി പോലത്തെ പദ്ധതികൾ കൊണ്ടുവന്നു. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്പെൻഡിങ് പോലും കഴിഞ്ഞ വർഷം കുറച്ച്, ഈ വർഷം കൂട്ടിയിട്ടുണ്ടെങ്കിലും അത് ഏകദേശം സമാസമമായിട്ടിരിക്കുകയാണ്. ഫെർട്ടിലൈസർ സബ്സിഡികൾ കുറച്ചു, ഇവിടെ ആരോഗ്യ മേഖലയ്ക്കുള്ള സബ്സിഡി കുറച്ചു, ഇവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പണം കുറച്ചു. അപ്പോൾ യു പി എ സമയത്ത് അതൊരു സമത്വത്തിന് വേണ്ടിയുള്ള വളർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ പണക്കാരെ മാത്രം സഹായിക്കുന്ന, ആ പണക്കാരിൽ പോലും ഒരു പിടിയിലുള്ള ഈ കമ്പനികൾ പോലും നോക്കുകയാണ്, ഇതിനോട് പറഞ്ഞാൽ നിർത്താം, കോർപ്പറേറ്റ് കമ്പനികളിൽ പോലും നോക്കുകയാണെങ്കിൽ സർക്കാരിനെ സഹായിക്കുന്ന, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന, ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്ന വലിയ കമ്പനികൾ ഗുണമുണ്ട്, അവിടെ ജീവനക്കാർക്ക് ഗുണമില്ല. നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് അടക്കമുള്ള കമ്പനികളിലുള്ള കമ്പനികൾക്ക് അത്രയും ഗുണം കിട്ടുന്നില്ല. നമ്മൾ ഏറ്റവും താഴെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന, വർക്ക് ചെയ്യുന്ന നമ്മുടെ സൂക്ഷ്മ ചെറുകിട MSME മേഖലയൊക്കെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഗുണം കിട്ടുന്നത് കയ്യിൽ പണമുള്ള, സർക്കാരായിട്ട് ബന്ധമുള്ള കുറച്ച് 1% ആളുകൾക്ക് മാത്രം ഗുണമുണ്ടാകുന്നൊരു ബഡ്ജറ്റിൻ്റെ ഒരു തുടർച്ചയാണ്. എന്തായാലും ഈ പറഞ്ഞ പല പദ്ധതികളും ഒക്കെ നമുക്ക് പഴയതിൻ്റെ റീഹാഷ് തന്നെയാണ്. എന്തായാലും ഒരു ഫുൾ ബഡ്ജറ്റ് അല്ലാത്തത് കൊണ്ട് അതിലേക്കൊക്കെ കൂടുതൽ പരാമർശം നടത്തുന്നില്ല. പക്ഷെ ബി ജെ പിയുടെ നയങ്ങൾ സഹായിച്ചിട്ടുള്ള പണക്കാരെ